ഹായ് യെസ് ഞാൻ ബെൻസി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വന്നു നമ്മുടെ ചാനൽ നെയിം മറന്നില്ലല്ലോ ഹെൽപ് മീ ലോഡ് ഇന്ന് പറയുന്നത് മുടിക്ക് പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ് നല്ല സോഫ്റ്റായ സിൽക്കായ പറന്നു കിടക്കുന്ന മുടി നിങ്ങൾക്കും സ്വന്തമാക്കാം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ മുടി ഒന്ന് വിലയിരുത്തുക റഫ് മുടി ഉള്ളവർക്കും ഡ്രൈ മുടി ഉള്ളവർക്കും പിന്നെ മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി വളരാനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസ്കാണിത് ഇതൊന്നും ഇല്ലാത്തവർക്കും സാധാരണ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം മുടിക്ക് ഗുണം തരുന്ന നല്ലൊരു മാസ്കാണിത് എന്നോട് ഇന്നലെയും ഒരു വ്യൂവർ പറഞ്ഞിരുന്നു മുടി ശരിക്കും റഫാണ് അതുകൊണ്ട് പൊട്ടിപ്പോകുന്നു ഒഴുകിക്കിടക്കുന്ന സിൽക്കി മുടി കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് ഉറപ്പിക്കട്ടെ ഈ റഫ് മുടിയുള്ളവർ ഏതെങ്കിലും ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഈ വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും മുടി റഫാകുകയുള്ളൂ അതല്ലെങ്കിൽ ഈ വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിച്ച ശേഷം തീർച്ചയായും കണ്ടീഷണർ കൂടി ഉപയോഗിക്കുക അപ്പോൾ മുടി പാറിക്കിടക്കാതെ പൊട്ടിപ്പോകാതെ ഒരു പരിധിവരെ സൂക്ഷിക്കാൻ സാധിക്കും ഒന്നുകൂടി ഓർപ്പിക്കുന്നു വീര്യം കൂടിയ ഷാമ്പു കുറഞ്ഞ ഷാമ്പു ഏതൊന്ന് ഇനിയും ചോദിക്കല്ലേ രണ്ട് ദിവസം മുമ്പേ ഞാൻ അതേക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഇനി നമുക്ക് നമ്മുടെ മാസ്കിലേക്ക് വരാം ഇതെല്ലാവർക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണ് ഒരു പ്രശ്നവും ഇല്ല വേണ്ട സാധനങ്ങൾ മുട്ട രണ്ടെണ്ണം അത് നീളം കുറവാണെങ്കിൽ ഒരെണ്ണം എടുക്കാം മുടിക്ക് നീളം കൂടുതലുള്ളവർക്ക് രണ്ടോ അതിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം ഒന്നുകൂടി പറയുന്നു നിങ്ങളുടെ മുടി ഓയിലി ആണെങ്കിൽ ഓയിലി ഹെയർ ആണെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം മതി മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി ഡ്രൈ ഹെയർ ആണെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്താൽ മതി നോർമൽ ഹെയർ ആണെങ്കിൽ ഫുൾ മുട്ട അതായത് വെള്ളയും മഞ്ഞയും എടുക്കുക നാരങ്ങ ഒരെണ്ണം തൈര് 4 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ഇത് വേണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിലോ അവോയ്ഡ് ചെയ്യാം പക്ഷേ മുടി വളരാൻ നല്ലതുപോലെ സഹായിക്കുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ അത് എടുക്കുന്നുവെങ്കിൽ വളരെ നല്ലത് ഇത് 2 ടേബിൾ സ്പൂൺ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം തലയിലും തലയോട്ടിയിലും ഫുൾ മുടിയിലും നീളത്തിൽ തേച്ച് പിടിപ്പിക്കുക മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കണം എത്രയും മുടിയുണ്ടോ ആ മുടിയുടെ എല്ലാ ഭാഗത്തും ഇതെത്തിയിരിക്കണം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കഴുത്തിന് ചുറ്റും ഒരു തുണി ഇട്ട് ഡ്രസ്സ് ഫുൾ കവർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ മുഴുവൻ ഇത് വീണ് അഴുക്കാകാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം മുടി കെട്ടിവെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക വേണമെങ്കിൽ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുകൂടി പറയാനുള്ളത് ഈ ചുമയോ തുമ്മലോ ഒക്കെ ഉള്ളവര് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത തൈര് ഉപയോഗിക്കരുത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയ ശേഷം ആ തൈര് യൂസ് ചെയ്താൽ മതി ഇത് അരമണിക്കൂർ ആയതിനു ശേഷം ആസ് യൂഷ്വൽ ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മുടിയും നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റായി മാറിക്കഴിഞ്ഞു നിങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ട് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അത് അനുഭവിച്ച് തന്നെ അറിഞ്ഞെങ്കിലേ മനസ്സിലാവത്തുള്ളൂ മുടി നല്ല സോഫ്റ്റ് ആവാനും പറന്ന് നല്ല ഒഴുകിക്കിടക്കുന്ന മുടി ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇത് അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം Till then, bye. God bless you.